നമ്മുടെ പണ്ട് നമ്മുടെ രാജ്യത്ത് വളരെ പ്രബലമായ ഒരു നിയമം ഉണ്ടായിരുന്നു പേടിയായിരുന്നു കച്ചവടക്കാർക്കും ഹോട്ടലുകാർക്കും ഒക്കെ അതെന്ന് പറയുന്നത് ഫുഡ് അൾ പ്രിവെൻഷൻ ഓഫ് ഫുഡ് അളൾട്രേഷൻ ആക്ട് പി എഫ് എ പ്രിവെൻഷൻ ഓഫ് ഫുഡ് അളട്രേഷൻ ആക്ട് എന്ന് പറയുന്ന നിയമമായിരുന്നു ആ നിയമമുണ്ടല്ലോ അതിനകത്ത് കുറ്റക്കാരാണെന്ന് കണ്ടുകഴിഞ്ഞാൽ വേറെ മാർഗമൊന്നുമില്ല ജയിലിൽ കിടന്നേ പറ്റൂ അതിന് ഫൈൻ മാത്രമായിട്ടുള്ളൊരു ശിക്ഷയില്ല ഒരു വർഷം ഏറ്റവും കുറഞ്ഞ് ജയിലിൽ കിടക്കേണ്ടതായിട്ട് വരും അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് അതിനകത്ത് അത്രത്തോളം ആ ഒരു ഭയപ്പാടോടുകൂടി വരുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് വലിയ കച്ചവടക്കാരും വലിയ പണക്കാരൊക്കെ ഞാനതിൽ ഒരു സ്പെഷ്യലൈസ് ചെയ്തിരുന്ന ഒരാളായിരുന്നു കാരണം ഞാൻ ഈ മജിസ്ട്രേറ്റ് കോടതികളിൽ വേറെ ഒന്നിനും പോകത്തില്ലേ പി എഫ് ഐയുടെ കേസ് നടത്താൻ മാത്രമേ പോവുള്ളൂ അതിന് വലിയ ഫീസുമാണ് ഉണ്ടായിരുന്നു അന്ന് ഞാനത് ആ ഒരു അത് സ്പെഷ്യലൈസ് ചെയ്തിരുന്ന ഒരാളായിരുന്നു ആണ് പക്ഷേ ഇപ്പോൾ കാലം കഴിഞ്ഞപ്പം പിന്നെ അതങ്ങോട്ട് മാറിയിട്ട് ആ ആക്ട് എടുത്ത് ദൂരെ കളഞ്ഞു അതുകൂടി അവർക്ക് രക്ഷപ്പെട്ടു ഫുഡ് സേഫ്റ്റി ആക്ട് എന്ന് പറയുന്ന പുതിയ ആക്ട് വന്നു ഈ ഫുഡ് സേഫ്റ്റിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഫുഡ് സേഫ്റ്റി ആക്ട് വന്നതിന് ശേഷം എത്ര മരണങ്ങളാണ് ഇതുപോലെ നടക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഈ ജങ്ക് ഫുഡ് വാങ്ങിക്കഴിക്കാൻ അത് നമ്മുടെ ഇന്നത്തെ തലമുറ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ ഇപ്പോൾ ഈ ചെറിയ അതായത് ഈ കുഞ്ഞുങ്ങളെ നോക്കുന്ന സ്ഥാപനങ്ങളിൽ പോലും ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തേക്കുന്ന ഫുഡെന്ന് പറയുന്നത് പലപ്പോഴും വീട്ടിൽ നിന്ന് കൊണ്ടു കൊടുക്കാതെ അവർ വിളിച്ചിട്ട് അവിടെ സൊമാറ്റോയോ സ്വിഗ്ഗിയൊക്കെ ഓർഡർ ചെയ്തിട്ട് അവിടെ ഡയറക്റ്റായിട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നോണ്ട് കുഞ്ഞിന് അങ്ങനെ ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് കുറ്റമല്ല പലപ്പോഴും പറ്റുന്നില്ല അതിൻ്റെ കാരണം ഈ അച്ഛനും അമ്മയും ജോലി ചെയ്യുന്നു ചെറുപ്പക്കാരെ അവർ ഐ ടി ഫീൽഡിലൊക്കെയാണെങ്കിൽ പ്രത്യേകിച്ച് വലിയ ജോലിയാണ് അവർ രാവിലെ പോയിട്ട് അവർക്ക് വൈകുന്നേരം വരാൻ പറ്റുള്ളൂ അതിനിടയിൽ കുഞ്ഞിനെ നോക്കാൻ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ കൊണ്ട് കൊടുക്കും ആ കൊടുക്കുന്ന സ്ഥാപനത്തിലേക്ക് ഇതേപോലുള്ള പണികളും ഒക്കെ നടത്തി കൊടുക്കും അത് പലപ്പോഴും അത് തന്നെ നമ്മൾ മനസ്സിലായിക്കൊള്ളു കുഴപ്പമില്ല അത് വിശ്വാസമായിട്ട് ഫുഡ് കൊണ്ട് കൊടുക്കുന്നെങ്കിൽ പ്രശ്നമില്ല നേരെ മറിച്ച് ഈ ഒക്കെ ചേർത്ത ആഹാരങ്ങളുണ്ട് മയണൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ എഗ്ഗ് എഗിൻ്റെ വൈറ്റൊക്കെ ചേരുന്ന മയണൈസാണെന്നുണ്ടെങ്കിൽ രണ്ട് മണിക്കൂറിൽ കൂടുതൽ അത് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോയിസൺ ആയിട്ട് മാറും അതാണ് ഏറ്റവും വലിയ പ്രശ്നം അത് പ്രോട്ടീൻ റിച്ച് ആണ് പെട്ടെന്ന് അത് വിഘടിച്ച് അത് പോയിസൺ ആയിട്ട് മാറും രണ്ട് മണിക്കൂറിൽ കൂടുതൽ അത് പുറത്ത് വെച്ചിരുന്നാൽ അല്ലെങ്കിൽ അത് ഫ്രീസറിനാ ഫ്രിഡ്ജിൽ വെക്കണം അല്ലെങ്കിൽ പുറത്തിരുന്ന് പോയാൽ അത് രണ്ട് മണിക്കൂർ അത് കഴിഞ്ഞാൽ എടുക്കും ഇത് രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ കാണോ അന്ന് വിളിയിരിക്കുന്നത് ഈ അതായത് ഈ മൈനൈസ് ചെയ്യുന്ന സാധനങ്ങൾ കഴിക്കുമ്പോഴാണ് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്നത് അത് രുചികരമായ ഒരു ഒരു പദാർത്ഥമാണ് ഇതിനകത്തൊക്കെ ചേരുമ്പോൾ ആ ഫുഡിന് വളരെ രുചി കൂട്ടുന്ന ഒരു സംഭവം ആ ഫുഡിൻ്റെ അതിൻ്റെ നിലവാരം പിടിച്ചു നിർത്താനും അതിന് അത്ര അതിൻ്റെ അട്രാക്ഷൻ പിടിച്ചു നിർത്താനും വേണ്ടി ഇത് യഥേഷ്ടം ഉപയോഗിക്കാറുണ്ട് പക്ഷേ അത് ഇട്ട് കഴിഞ്ഞാൽ ഉള്ള ഒഴിച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പം വളരെ അതായത് വളരെ നമുക്ക് ഭീതി ജനിപ്പിക്കുന്നതാണ് കാരണം ടു അവേഴ്സിൽ കൂടുതൽ അത് പുറത്തു വെച്ചിരുന്നാൽ പോയി അത് മരണം വരെ ഉണ്ടാവും അതാണ് പ്രശ്നം അതിൽ പോയി സമസ്സായിട്ട് മാറും അത് ഈ ഫുഡ് അത് അങ്ങനെ പോകുമ്പോൾ ഈ ഈ ഈ ഇങ്ങനെയുള്ള ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ വരുന്ന എന്ന് പറയുന്നത് പലപ്പോഴും വരുന്നത് വൊമിറ്റിങ് ഛർദ്ദില് അതേപോലെ തന്നെ ഡയറിയ ഇതുമെല്ലാം വന്നിട്ട് ഇത് കൺട്രോൾ ചെയ്യാൻ വയ്യാത്ത രീതിയിലേക്ക് പോകും അങ്ങനെ പോയിട്ട് മരണങ്ങൾ ഒരുപാട് സംഭവിക്കും അപ്പോൾ നമ്മൾ എത്രയോ മരണങ്ങൾ കണ്ടതാണ് ഈ ഷവർമ്മ എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ വാങ്ങി കഴിക്കും പലപ്പോഴും അത് ഈ റോഡരിവിലൊക്കെ കെട്ടിത്തൂക്കിട്ടേക്കുന്നത് നമ്മൾ കാണുന്നില്ലേ എന്ത് അശാസ്ത്രീയമായിട്ടാണ് പലരും ഇത് ചെയ്യുന്നത് ആ റോഡിലൂടെ പോകുന്ന വാഹനങ്ങളുടെ പൊടിയും പുകയും മുഴുവൻ ഈ സാധനത്തിനകത്തോണ്ട് കെട്ടിത്തൂക്കിന്നിട്ടുണ്ട് പിന്നെ ഈ കെട്ടി കെട്ടിത്തൂക്കിയിട്ടേക്കുന്ന സാധനം ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഈ ചിക്കനൊക്കെ എത്ര പഴക്കം കാണുമെന്നറിയാം അതിങ്ങനെ അരിഞ്ഞരിഞ്ഞെടുക്കും അവിടെ നിർത്തിയേക്കാണ് അത് അത് തീരുന്നവരെ അത് കച്ചവടം കുറവുള്ള ഒരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഒരു മാസം അവിടെ നിൽക്കും ഈ കെട്ടിത്തൂക്കി എടുക്കുന്ന സാധനം കോൺ മാറി അതിരി അതിൽ നിന്ന് അരിഞ്ഞരിഞ്ഞെടുക്കണമല്ലോ വെറും വൃത്തികേടട്ട രീതിയിൽ ആണ് ഇത് പലപ്പോഴും ഇത് തന്നെ പ്രിപ്പയർ ചെയ്യുന്നത് അത് ഞാൻ കണ്ടിട്ടുണ്ട് അത് ചിലപ്പോൾ കള്ളത്തരമായിരിക്കും ഈ ബംഗാളികളൊക്കെ ചവിട്ടിക്കൂട്ടിയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് അത് പണ്ട് തൈര് സാധം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഒരാൾ പറഞ്ഞൊരു കാര്യം ഗവൺമെൻറ് തൈര് സാധം വലിയ കൂടുതൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു മുറിക്കകത്തോട്ട് ഈ ചോറ് എല്ലാം കൂടെ വാർപ്പിനകത്ത് കൊണ്ടുവന്ന് ഒരു അഞ്ചെട്ട് വാർപ്പിൽ ചോറ് അങ്ങ് തട്ടും അതിനകത്ത് ഈ പാട്ടത്തൈര് എല്ലാം കൂടെ കൊണ്ടുവന്ന് കുഴിക്കും എന്നിട്ട് മോന്തായത്തിലൊരു കയർ മുകളിൽ കെട്ടിയിട്ട് ഒരുത്തൻ അവൻ്റെ മുണ്ടു തുണി മുഴുവൻ അഴിച്ചു കഴിഞ്ഞിട്ട് ഇതിനകത്ത് ചവിട്ടി കുഴിക്കുമെന്നാണ് ഒരാൾ എനിക്ക് പറഞ്ഞതന്നെ കള്ളമാണ് പക്ഷേ യഥാർത്ഥത്തിലത് ആ പറഞ്ഞത് ഒരു രസകരമായ രീതിയിൽ പറഞ്ഞെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ കാണുന്ന പല സംഭവങ്ങളും അങ്ങനെയാണ് ഇവിടെ ആ രീതിയിൽ ഈ അശാസ്ത്രീയമായിട്ട് ആഹാരം നിർമ്മിക്കുന്നുണ്ട് നിർമ്മിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള കുഴപ്പം ഇത് പെട്ടെന്ന് ഇത് ഇതുമൂലം ഭയങ്കരമായിട്ട് ഈ അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ ഇത് കണ്ട്രോൾ ചെയ്യാൻ ഒരു മാർഗ്ഗമല്ലോ പിന്നെ എത്ര വലിയ ചികിത്സ കൊടുത്താലും ശരി അവർ പലപ്പോഴും രക്ഷപ്പെടത്തില്ല കാരണം ഇതിൻ്റെ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അത്ര വളരെ വലുതാണ് ഒരു നിവൃത്തിയില്ല അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ വളരെ കൂടും ഇത് പലപ്പോഴും അത് കോളറയിലേക്ക് നയിക്കും ആ രീതിയിലേക്ക് പോകും ആ വളരെ വലിയ അപകടങ്ങളാണ് ഉണ്ടാകുന്നത് ജനങ്ങൾ പക്ഷേ പഠിക്കുന്നില്ല അത് മാത്രമല്ല ഇനി ഇങ്ങനെ സംഭവിക്കുന്നു ഇപ്പോൾ ഒരു ഹോട്ടലിൽ നിന്ന് ഒരു സാധനം ഒരു സ്ത്രീ കഴിച്ചതിന് ശേഷം അവർ മരണപ്പെട്ടു മരിച്ചുപോയി അവരെ രസം എന്താ അവരെ ആശുപത്രിയിൽ നിന്ന് അവരെ ബോഡി കഴിഞ്ഞ് കൊടുത്തയച്ചു അത് പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ പോലും നടത്താതെ കൊടുത്തയച്ചു പിന്നെ രണ്ടാമത് ഇത് അറിഞ്ഞ് കേട്ടിട്ട് പിന്നെ പോലീസ് അത് തിരിച്ചയച്ചു അതാ കാര്യം ആശുപത്രിയിലേക്ക് ഇത് ഇത് മനസ്സിലായി ഇത് ഇത് ആളുകളുടെ മനസ്സിലൊന്നും കയറണ്ടേ ഇതൊക്കെ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നതൊക്കെ ആ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങുകയാണെങ്കിൽ അത് പണ്ടൊരുക്കി ഇതുപോലെ വലിയ കുഴപ്പമുണ്ടാക്കിയിട്ട് അത് പൂട്ടിച്ചതാണ് പൂട്ടിച്ച് കഴിഞ്ഞാൽ രണ്ടാമത് തുറന്നു രണ്ടാമത് എങ്ങനെ തുറന്നു അപ്പോൾ ഇതിൻ്റെ ലോക്കൽ ബോഡി അത് ആ അതിൻ്റെ അതോറിറ്റീസിൻ്റെയൊക്കെ ഒരു അങ്ങ് അനുവാദമില്ലാതെ തുറക്കാൻ പറ്റുള്ളൂ ഇല്ല തുറന്നു ലൈസൻസ് പോലും ഇല്ല ഇല്ലാതാണ് അതവിടെ പ്രവർത്തിച്ചോണ്ടിരുന്നത് ഒരു മരണത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഏതായാലും അയാൾ ഓടി നടക്കാൻ തോന്നുന്നു അയാളെ പിടിക്കാനായിട്ട് ഒക്കെ നടക്കുന്നുണ്ട് അവ അറസ്റ്റ് ചെയ്തുമല്ലോ എന്ന് എനിക്ക് അറിയില്ല ഏതായാലും അപ്പോൾ ഇത് ഒരു ഒരു ജീവൻ നഷ്ടപ്പെടുമ്പോഴെങ്കിലും നമ്മളെ മനസ്സിലാക്കണ്ടേ എത്ര കുഞ്ഞുങ്ങളുടെ ജീവനാണ് പുലിഞ്ഞു പോയിട്ടുള്ളത് ഈ ഷവറമ്മയൊക്കെ കഴിച്ചിട്ട് ഷവറമ്മ എന്ന് പറയുന്ന സാധനം കഴിക്കാം നല്ലൊരു ആഹാര പദാര്ത്ഥമാണ് പക്ഷേ അത് അതുപോലെ ഹൈജീനിക്കായിട്ട് നിർമ്മിക്കുന്ന സ്ഥലത്ത് അവിടുന്ന് അത് വാങ്ങണം അത് മാത്രമല്ല വാങ്ങുമ്പോൾ പോലും റിസ്ക് ഉണ്ട് അങ്ങനെ ആയായിട്ടും ഈ മൈനൈസ് എത്ര നേരം കൊണ്ട് അവിടെ ഇരിക്കുന്നു എന്നുള്ളത് നമുക്ക് ആരുടെക്കിടി ചോദിക്കാൻ പറ്റുമോ ആരുടെ ചോദിക്കും അതാണ് കാര്യം ഇതുകൊണ്ട് ഈ മൈണൈസ് ചേരുന്ന ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ നേരിട്ടുണ്ടാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഈ മൈണൈസ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിയെടുക്കാം ഓരോരുത്തർക്ക് അവരുടെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം അതാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ വേറെ ആരെങ്കിലും പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന സാധനമാണെങ്കിൽ അത് വാങ്ങിച്ച് കഴിക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം ഈ പരിശോധനയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പോകണ്ടേ അവിടെ പോകണം അല്ലാതെ അതിൻ്റെ പണം അവിടെ അങ്ങ് എത്തുമെങ്കിലേ പരിശോധന അവിടെ അങ്ങ് നടക്കും ഈ പരിശോധിക്കുന്ന പണമല്ല പരിശോധിക്കേണ്ടത് ആ സ്ഥാപനമാണ് പരിശോധിക്കേണ്ടത് അത് നമ്മുടെ ഇവിടെ നടക്കുന്നില്ല പലപ്പോഴും ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇത് ആരെ കൊന്നായാലും പണം ഉണ്ടാക്കിയാൽ മതി എന്ന് വിചാരിച്ചാൽ ഇതിന് ഈ അനധികൃതമായിട്ടുള്ള പണം അങ്ങോട്ട് കിട്ടുമ്പോൾ അത് കഴിഞ്ഞിട്ട് പരിശോധനയൊക്കെ അങ്ങ് ഒഴിവാക്കും അല്ലെങ്കിൽ സർവീസ് ഇരിക്കുന്നവർ പോയി പരിശോധിക്കണം അവരുടെ ജോലി അതാണ് എന്ന് മനസ്സിലാക്കണം പണ്ട് ഫുഡ് ഇൻസ്പെക്ടർമാരുടെ ജോലി എന്ന് പറയുന്നത് വളരെ വലിയ ജോലിയായിരുന്നു എനിക്കറിയാവുന്ന ഫുഡ് ഇൻസ്പെക്ടർമാർ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ ഒരു വിധത്തിനും അവർ കറപ്റ്റല്ല എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒട്ടും കറപ്റ്റ് അല്ലാത്ത ആളുകളെ ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ഫുഡ് ഇൻസ്പെക്ടേഴ്സ് അവർ പോവും ശരിയായിട്ട് സാമ്പിളിങ് നടത്തും സാമ്പിളിങ് നടത്തിട്ട് അവരെ എല്ലാം അതിൻ്റെ നൂലാമാലകളെല്ലാം അവിടെ തന്നെ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് അവരയക്കും അത് പരിശോധനയ്ക്ക് അയക്കും കണ്ടു കഴിഞ്ഞാൽ അവർ തിരിച്ച് അതിൻ്റെ എൽ എച്ച് ഐക്ക് അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കും ലോക്കൽ ഹെൽത്ത് അതോറിറ്റിക്ക് ലോക്കൽ ഹെൽത്ത് അതോറിറ്റിയാണ് പിന്നെ അതിൻ്റെ ചാർജ് കുറ്റപത്രം കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടത് ഇത് ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് അപ്പം അത് അന്നത്തെ അതൊന്നും ഇപ്പോൾ അതൊന്നും കാണുന്നില്ല ഈ പുതിയ ആക്റ്റൊക്കെ വന്നപ്പോഴത്തേക്കത് ഡൈലൂട്ടഡ് ആയിപ്പോയി ഇതിനകത്ത് ഒരുപാട് വെള്ളം ചേർക്കപ്പെട്ടു ആ പഴയ നിയമം തന്നെ വരുന്നതാണ് നല്ലത് കാരണം അപ്പോൾ നമ്മൾ ഒരുപാട് നിയമങ്ങൾ ഈ വ്യത്യാസം കൊണ്ടുവരും ഇപ്പം കള്ളന്റെ അടുത്ത് ചോദിച്ചിട്ട് വേണം നമ്മൾ ഈ മോഷിക്കാൻ മോഷണക്കുറ്റത്തിന് കേസെടുക്കട്ടെ എന്ന് ചോദിക്കാൻ പി സി ആക്റ്റിനകത്ത് സെക്ഷൻ നയൻറ്റീൻ അമൻമെൻറ്റ് വന്നതാണ് ആ അഴിമതി നടത്തുന്നതിൻ്റെ അടുത്ത് അനുവാദം ചോദിക്കണം ഞാൻ കേസ് കേസെടുത്തോട്ടെ എന്ന് അനുവാദം ആ സാങ്ഷൻ ഉണ്ടെങ്കിലേ കേസെടുക്കാൻ പറ്റൂ കള്ളൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വേണം മോഷണത്തിന് കേസെടുക്കായി അതെന്ന് പറയുന്നതാണ് കാര്യം എന്ന് പറയുന്ന പോലാണ് ഇപ്പം ഇതൊക്കെ ഇതിനകത്തൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇറ്റ്സ് വോട്ടഡ് ഔട്ട് വെള്ളം ഒരുപാട് വെള്ളം ചേർക്കപ്പെട്ടു ഇതിൻ്റെ ആ പ്രൊവിഷൻസ് ഒക്കെ പോയി ഒന്നുമില്ല അപ്പോൾ ആർക്കും എന്തും ചെയ്യാവുന്ന ഒരു സാഹചര്യമാണ് ആ പി എഫ് എ ആക്ട് തിരിച്ചു കൊണ്ടുവരേണ്ടതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഒക്കെ നേരത്തെ പബ്ലിഷ് ചെയ്യുന്നതാണ് എന്തുമാത്രം വലിയൊരു നിയമമായിരുന്നു അറിയാവത് ആ നിയമമൊക്കെ എടുത്ത് കളഞ്ഞു വളരെ വലിയ ദ്രോഹങ്ങളുണ്ടാക്കി നാട്ടുകാർ ഇതേപോലെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്